ഭക്ഷ്യവിഷബാധകൾ ആവർത്തിക്കുമ്പോഴും പര്യാപ്തമായ ലാബ് പരിശോധനാ സംവിധാനങ്ങൾ ഇല്ല സംസ്ഥാനത്ത്. സാധാരണക്കാർ നൽകുന്ന സാമ്പിളുകളിൽ ഫലം കിട്ടാനെടുക്കുന്നത് ആഴ്ചകളോ ഒരു മാസത്തിലധികമോ ആണ്. സങ്കീർണവും ചെലവേറിയതുമായ പരിശോധനയാണെന്നിരിക്കെ 14 ജില്ലകൾക്കുമായി ആകെയുള്ളത് 3 മേഖലാ ലാബുകൾ മാത്രമാണ്. ആവശ്യത്തിന് മൈക്രോബയോളജിസ്റ്റുകളുമില്ല. 3 ലാബുകൾക്കും മൈക്രോബയോളജി പരിശോധനയ്ക്കായി NABL അംഗീകാരം കിട്ടിയിട്ടുമില്ല. സംസ്ഥാനത്ത് തുടങ്ങാൻ തീരുമാനിച്ച റിസർച്ച് ലാബും എങ്ങും എത്തിയിട്ടില്ല. സത്യത്തിൽ നമ്മൾ സ്വന്തം നിലക്ക് വെള്ളമോ ഫുഡോ പരിശോധിക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. 3 ലാബുകളാണ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, 3 മേഖലാ ലാബുകളാണ് സർക്കാരിനുള്ളത്. അവിടെ നേരിട്ട് പോകണം. അവിടെ നേരിട്ട് പോയൊരു അപേക്ഷ ഫോം വാങ്ങണം. അപേക്ഷ ഫോം വാങ്ങി പൂരിപ്പിച്ച് അവിടെ ഫീസ് അടച്ച് അവിടെ നിന്ന് ഒരു സ്റ്റെറൈൽ ബോട്ടിൽ, അതായത് അണുയുക്തമാക്കിയ ഒരു ബോട്ടിൽ വാങ്ങണം. ഇതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ നമ്മൾ ഫീസ് അടച്ചു 980 രൂപയാണ്. അതായത് ബയോ കെമിക്കൽ ടെസ്റ്റും ബാക്ടീരിയൽ ടെസ്റ്റും, അതായത് ബാക്ടീരിയ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്, 980 രൂപ. ഇത് നമ്മൾ ഗാർഹിക ആവശ്യമാണ് പറഞ്ഞത്. ബിസിനസ് ആവശ്യം, ലൈസൻസ് ഒക്കെ ആണെങ്കിൽ ഫീസ് കൂടും. 1980 രൂപ, ഏതാണ്ട് 2000 രൂപയ്ക്ക് അടുത്തെത്തും. അപ്പോൾ ഫീസ് അടച്ചുകൊണ്ട് ഒരു സ്റ്റെറൈൽ ബോട്ടിൽ ഇതിലാണ് നമ്മൾ കൊടുക്കാൻ. വേറെ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും എടുത്ത് കുപ്പിയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. ഇത് അണുവിമുക്തമാക്കിയ ബോട്ടിലാണ്. ഇതിൽ മാത്രം നേരിട്ട് വെള്ളം പിടിച്ച് കൊണ്ടുകൊടുക്കണം. കാരണം അത്ര സ്ട്രിക്റ്റ് ആണ് ഈ ബാക്ടീരിയ സംബന്ധിച്ച പരിശോധന ഇവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് സാധാരണ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് വരുന്നൊരു വെള്ളമാണ് എടുത്തത്. സാധാരണ താരതമ്യം സേഫ് ആയിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. റിസൾട്ട് എപ്പോഴത്തേക്ക് കിട്ടുമെന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നത് നമുക്ക് കാത്തിരിക്കാം. ഇത് വെള്ളത്തിൻ്റെ കഥ. ഭക്ഷണ സാമ്പിളായാലും ഭാഗ്യമുണ്ടെങ്കിൽ 2 ആഴ്ച, തിരക്കാണെങ്കിൽ 1 മാസം വരെ എടുക്കും സാധാരണക്കാർ നൽകുന്ന ഫലം കിട്ടാൻ. വേഗത്തിൽ റിസൾട്ട് നൽകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ 14 ജില്ലകളിൽ നിന്നുള്ള ഭക്ഷണ സാമ്പിൾ നോക്കാൻ ഈ 3 മേഖലാ ലാബുകളെ ഉള്ളൂ. കോഴിക്കോട് 3 മൈക്രോബയോളജിസ്റ്റ് വേണ്ടതിൽ സ്ഥിരമായി ഒരാളേ ഉള്ളൂ. എറണാകുളത്തും ഇതേ സ്ഥിതി. സാങ്കേതിക വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് കുറവ് നികത്തുന്നത്. തിരുവനന്തപുരത്ത് 4 തസ്തികകളിൽ 2 ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെയും താൽക്കാലികക്കാരെ വെച്ചാണ് ഓടിക്കുന്നത്. പരാതി ഉയർന്നാൽ മണിക്കൂറുകൾക്കകം സാമ്പിൾ എടുത്തില്ലെങ്കിൽ ഭക്ഷണ സാമ്പിൾ നശിക്കും, ഫലം തന്നെ തെറ്റും, കോടതികളിൽ കേസ് തോൽക്കും. സർക്കാർ മേഖലയിൽ ഭക്ഷ്യപരിശോധനയിൽ മൈക്രോബയോളജി ലാബുകൾക്ക് NABL അംഗീകാരം ആയിട്ടുമില്ല. ഈ ഫുഡിൻ്റെ മൈക്രോബയോളജി എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഇതാണ്. അതിനൊരു ഫ്ലോ വേണം. യൂണിലാറ്ററൽ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈക്രോബയോളജി ലാബിന് അവർ NABL അംഗീകാരം തരുള്ളൂ. നമ്മളിപ്പോൾ കേരളത്തിലെ 3 ലാബുകൾക്കും അത്തരം ആ യൂണിലാറ്ററൽ ഫ്ലോ ഇല്ല. എന്നത് അവർ തന്നെ അവരെ ഒരു ഗ്യാപ് സ്റ്റഡീസിൽ കണ്ടെത്തുകയും നമുക്ക് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തെ കാത്തിരിക്കാതെ ജനങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്ന ചില കിറ്റുകൾ ഇറങ്ങിയെങ്കിലും ജനങ്ങളിലെത്തിയില്ല. മീനിലെ വിഷാംശം പരിശോധിക്കാൻ സർക്കാർ ഏജൻസിയായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച കിറ്റിന്റെ സ്ഥിതി ഇങ്ങനെ. സ്വകാര്യ കമ്പനിയാണ് വിതരണം ഏറ്റെടുത്തത്. ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും മീൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. വേറെ എവിടെ ലാബിലോ അവിടെ എവിടെയും പോകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇപ്പം ആളുകൾക്ക് ഇടയിലുള്ള ഒരു കൺസേൺ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ ഒരു എൻക്വയറി, വലിയ ബൾക്കായിട്ടൊരു ഓർഡറൊന്നും വരുന്നില്ല. എല്ലാ വീടുകളിൽ നിന്നും വളരെ വലിയ കോൾസോ അങ്ങനെ ഒന്നും നമുക്കില്ല. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റിസർച്ച് ലാബ് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. എന്നാൽ കണ്ണൂരിൽ ഇതിനുള്ള ശ്രമം പാതി വഴി പോലും ആയിട്ടില്ല. ഓരോ ജില്ലകളിലും ലാബുകൾ എത്തേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞുപോയെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ചുരുക്കത്തിൽ, മുൻകൂട്ടി പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കി ഇനിയെങ്കിലും മരണങ്ങൾ ഒഴിവാക്കാവുന്ന ഒരു നല്ല സംവിധാനത്തിനായി നാം ഇനിയും ഏറെക്കാലം കാത്തിരിക്കണം. ക്യാമറാമാൻ അനിഷ്ടോപനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്കൂളുകളിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ലില്ലി പറയുന്നു, പാവപ്പെട്ട ജീവനക്കാരെ ക്രൂശിക്കാതെ ശരിയായ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. ചാന്ദിനി ചന്ദ്രൻ അവരും പറയുകയാണ്, ഇത്തരത്തിലുള്ള അംഗൻവാടി ജീവനക്കാരിൽ മാത്രം ഇത്തരം നടപടികൾ ഒതുക്കരുതെന്ന്. തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാ തലങ്ങളിലും പരിശോധനകൾ വേണം. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കും എതിരെ ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി വേണം. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ വേണം. എല്ലാവരും അത് ഉറപ്പാക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്.